സദ്യക്കകത്ത് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സാധനമാണ് പച്ചടി അല്ലേ. അപ്പൊ നമുക്ക് ഞാൻ വെറൈറ്റി പച്ചടികളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കിയായിരുന്നേ, പക്ഷേ ഇലയുടെ സൈഡിൽ ഇതിങ്ങനെ റോസ് കളറിൽ ഇരിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പൊ വിചാരിച്ചു ബീട്രൂട്ട് പച്ചടി തന്നെയാവാം. ഓണസദ്യയിൽ ഇലയുടെ സൈഡിൽ ഇതിങ്ങനെ വേണം കളർഫുള്ളായിട്ട്. വേറെയും പച്ചടികൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇതിന്നൊന്നും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. ഇതാ ബീട്രൂട്ട് ഞാൻ ദേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇത് വേകാനുള്ള കുറച്ച് വെള്ളം മതിയേ. ഇപ്പം തന്നെ നല്ല കളറല്ലേ, എൻ്റെ ഒരു സ്വഭാവം അതാണ്. നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനും ഭംഗി. ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ, ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സ്റ്റൗവൊക്കെ ഓണാക്കി മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരണേ. രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പിന്നെ അരച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാനാണ്. ചെറിയ സ്പൂണിന് അരസ്പൂൺ കടുക്. തേങ്ങ അരമുറി എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ പകുതി. ഈ കറിക്ക് നമ്മുടെ പച്ചടിക്ക് ഒരുപാട് തേങ്ങ വേണ്ടേ. ഇതാ കണ്ടോ, ഒരു മുറി തേങ്ങയുടെ പകുതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അരച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതും കൂടെ ഒന്ന് ആ കൂട്ടത്തിൽ ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വരും. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. ഇതാ കണ്ടോ, ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഇതാ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കണ്ടോ, പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഇച്ചിരി കടുകും കൂടെ അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ചെറുതീയിൽ ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഉപ്പിട്ടു, തീയൊക്കെ നന്നായിട്ട് കുറയ്ക്കണേ. ഇനി നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം. ഈ ചട്ടിയുടെ ചൂട് മതി കേട്ടോ തൈരിന്. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. തൈരൊഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്, ഈ ചട്ടിയുടെ ചൂട് മതി. കണ്ട, ഞാൻ ഒരു കപ്പ് തൈരാണ് എടുത്തേ. ഇനി നമുക്ക് ഒരു താളിപ്പും കൂടെ ചേർക്കണം. നമ്മുടെ സ്റ്റൗവിൽ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കരുത് കേട്ടോ, നമ്മൾ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ മതിയേ. പിന്നെ നമ്മളിതാ ഒരു പാൻ എടുത്തു, കുറച്ച് എണ്ണ ഒഴിച്ചു, ഇച്ചിരി കടുകിട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇട്ടു, വറ്റൽമുളകും ഇട്ടു. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നു. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത്, എനിക്കതാണ് ഇഷ്ടം. കാര്യം വെച്ചാൽ ഇരിക്കും തോറും ഇല്ലേ കുറച്ചും കൂടെ പുളി വരുമല്ലോ. അപ്പം പുളി ഇച്ചിരി കുറവുള്ളതാണെങ്കിൽ ചിലവർക്ക് നല്ല പുളികളായിരിക്കും ഇഷ്ടം. അപ്പം തൈര് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബീട്രൂട്ട് പച്ചടി, കളർഫുൾ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.